ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൗതികശാസ്ത്രം ഫിസിക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക. പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? നീല, പച്ച, ചുവപ്പ്, ഇവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. നീല, പച്ച, ചുവപ്പ്, ഇവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. അപ്പോൾ ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? മജന്ത, മഞ്ഞ, സിയാൻ. ദ്വിതീയ വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് മജന്ത, മഞ്ഞ, സിയാൻ. പ്രാഥമിക വർണ്ണങ്ങൾ നീല, പച്ച, ചുവപ്പ് ആണെങ്കിൽ ദ്വിതീയ വർണ്ണങ്ങളാണ് മജന്ത, മഞ്ഞ, സിയാൻ. തരംഗ ദൈർഘ്യം കൂടിയ നിറം ഏതാണ്? ചുവപ്പ്. ചുവപ്പിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ. തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം ഏതാണപ്പോൾ? വയലറ്റ്. തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണെങ്കിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം ഏതാണ്? വയലറ്റ്. മാറിപ്പോവരുത്, തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പ്, തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം വയലറ്റ്. അതേസമയം ആവൃത്തി കൂടിയ നിറം ഏതാണ്? വയലറ്റ്. ആവൃത്തി കൂടിയ നിറം വയലറ്റ്, ആവൃത്തി കുറഞ്ഞ നിറം ചുവപ്പ്. അപ്പം അതിങ്ങനെ പഠിക്കാം. തരംഗ ദൈർഘ്യം കൂടുതലും തരംഗ ദൈർഘ്യം കൂടിയതും ആവൃത്തി കുറഞ്ഞതുമായ നിറമാണ് ചുവപ്പ്. അപ്പം അങ്ങനെ ഒരുമിച്ച് പറഞ്ഞൂടെ, തരംഗ ദൈർഘ്യം കൂടിയതും ആവൃത്തി കുറഞ്ഞതുമായ നിറമാണ് ചുവപ്പ്. അതുപോലെ തരംഗ ദൈർഘ്യം കുറഞ്ഞതും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, തരംഗ ദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ നിറമാണ് വയലറ്റ്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. തരംഗ ദൈർഘ്യം കൂടുതലുള്ളതും ആവൃത്തി കുറഞ്ഞതുമായ നിറമാണ് ചുവപ്പ്. എന്നാൽ തരംഗ ദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ നിറമാണ് വയലറ്റ്. സൂര്യപ്രകാശത്തിലെ താപവാഹികളായ കിരണങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. സൂര്യപ്രകാശത്തിലെ താപവാഹികളായ കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. മറ്റൊന്ന്, എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? ബ്ലാക്ക് ആണ്, കറുപ്പാണ് അല്ലേ. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. പ്രകാശം വൈദ്യുതകാന്തിക തരംഗമാണെന്ന് കണ്ടുപിടിച്ചതാരാണ്? ഹെൻറിച്ച് ഹേർട്സ്. പ്രകാശം വൈദ്യുതകാന്തിക തരംഗമാണെന്ന് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹേർട്സ്. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കളാണെങ്കിൽ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ എന്താണ്? അതാര്യ വസ്തുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. സുതാര്യം, അതാര്യം. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കളാണെങ്കിൽ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അതാര്യ വസ്തുക്കൾ എന്നറിയപ്പെടുന്നു. മഴവില്ലിന് കാരണം എന്താണ്? അത് എല്ലാ പ്രാവശ്യവും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മിക്ക എക്സാമിനും കാണുന്നതാണ്. മഴവില്ലിന് കാരണം എന്താണ്? പ്രകാശ പ്രകീർണനമാണ് മഴവില്ലിന് കാരണം. പ്രകാശ പ്രകീർണനം മഴവില്ലിന് കാരണമാണ്. മഴവില്ലിന് കാരണമായ പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോമർ. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് റോമർ. മരീചികക്ക് കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. മരീചികക്ക് കാരണം പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കിരണങ്ങൾ ഏതാണ്?
അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കിരണങ്ങളാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. നിയോൺ വിളക്കുകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ നിറം ഏതാണ്? അതും ഇമ്പോർട്ടൻ്റ് ആണ്. നിയോൺ വിളക്കുകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ നിറം ഓറഞ്ച്. ഓറഞ്ചാണ് നിയോൺ വിളക്കുകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം എന്താണ്? വജ്രം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രം. ലെൻസിൻ്റെ പവർ അളക്കാനുള്ള യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ഡയോപ്റ്ററാണ് ലെൻസിൻ്റെ പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസിൻ്റെ പവർ അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡയോപ്റ്റർ. ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം ഏതാണ്? കറുപ്പ്. ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. മയിൽപ്പീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ, നമ്മൾ വ്യത്യസ്ത വർണ്ണങ്ങൾ കാണാറുണ്ട് മയിൽപ്പീലി അല്ലേ. ആ സൂക്ഷ്മ കണികകൾ, അതായത് വ്യത്യസ്ത വർണ്ണം ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികകൾക്ക് പറയുന്ന പേരാണ് ബുൾബുൾസ്. മയിൽപ്പീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണമുണ്ടാക്കുന്ന, ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികകളാണ് ബുൾബുൾസ്. എക്സ്റേ കണ്ടുപിടിച്ചതാരാണ്? വില്യം റോഞ്ചൻ. വില്യം റോഞ്ചനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. അതുപോലെ പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തം മാക്സ് പ്ലാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോഞ്ചൻ. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? കാൻറ്റില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻറ്റില. പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്, ഒന്നും കൂടെ പറയാം, പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരായിരുന്നു? ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഐസക് ന്യൂട്ടനെ പറ്റി നമുക്ക് ഓർമ്മിക്കാനുള്ളത്, വേഗം ഓർമ്മ വരുന്നത്, ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടനാണല്ലേ. ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. നേരത്തെ പറഞ്ഞ എന്താണ്? പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ഐസക് ന്യൂട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായി വേഗത്തിൽ ഓർമ്മ വരുന്ന ഒരു പോയിൻ്റാണ് ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇപ്പോൾ കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞു ഐസക് ന്യൂട്ടൻ. എന്താണ് പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ആരാണ്? ഐസക് ന്യൂട്ടനാണ്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. പ്രതിഫലന ദൂരദർശിനി ആദ്യമായി നിർമ്മിച്ചത് സർ ഐസക് ന്യൂട്ടനാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? സർ ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയായിരുന്നു അതും കൂടെ ഓർക്കാം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. മറ്റൊന്ന് ഒപ്റ്റിക്സ് ഫിലോസഫിയ നാച്ചുറാലിസ്. മറ്റൊന്ന് ഒപ്റ്റിക്സ് ഫിലോസഫിയ നാച്ചുറാലിസ്. അത് ഓർമ്മിക്കണേ. ന്യൂട്ടൻ രചിച്ച പ്രധാനപ്പെട്ട മറ്റ് രണ്ട് ഗ്രന്ഥങ്ങളാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഒന്ന്, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. നെക്സ്റ്റ് ഒപ്റ്റിക്സ് ഫിലോസഫിയ നാച്ചുറാലിസ്. ഒന്നുകൂടെ പറയാം, ഒപ്റ്റിക്സ് ഫിലോസഫിയ നാച്ചുറാലിസ്. അപ്പോൾ
ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൺ. കണിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൺ. അതായത് പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. പിന്നെ സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. പിന്നെന്താ, പ്രതിഫലന ദൂരദർശിനി ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതും സർ ഐസക് ന്യൂട്ടനാണ്. പിന്നെ ഐസക് ന്യൂട്ടൻ്റെ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, മറ്റൊന്ന് ഒപ്റ്റിക്സ് ഫിലോസഫിയ നാച്ചുറാലിസ്. ബ്രിട്ടീഷ് അഡ്മിറലിൽ നിന്നും സർ പദവി സ്വീകരിച്ച അല്ലെങ്കിൽ ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു സർ ഐസക് ന്യൂട്ടൻ. ബ്രിട്ടീഷ് അഡ്മിറലിൽ നിന്നും സർ പദവി ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞനായിരുന്നു ആര്? ഐസക് ന്യൂട്ടൻ, സർ ഐസക് ന്യൂട്ടൻ. ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയായിരുന്നു? അതായത് വിബ്ജിയോർ ഏതൊക്കെയായിരുന്നു? വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് വിബ്ജിയോറാണ്. വിബ്ജിയോർ ഏതൊക്കെ കളറാണ് സൂചിപ്പിക്കുന്നത്? വി എന്ന് പറഞ്ഞാൽ വയലറ്റ്, ഐ ഇൻഡിഗോ, ബി ബ്ലൂ, ജി ഗ്രീൻ, വൈ യെല്ലോ, ഒ ഓറഞ്ച്, ആർ റെഡ്. അതായത് ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ്. അപ്പോൾ ഐസക് ന്യൂട്ടനെ കുറിച്ച് മനസ്സിലായോ? നെക്സ്റ്റ്, സോളാർ സെല്ലിൽ പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കിയാണ് മാറ്റുന്നത്. അത് ഓർമ്മിച്ചോളെ, ഇമ്പോർട്ടൻ്റ് ആണ്. സോളാർ സെല്ലിൽ പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കിയാണ് മാറ്റുന്നത്. ലെൻസ് ഇല്ലാത്ത ക്യാമറ ഏതാണ്? പിൻഹോൾ ക്യാമറ. ലെൻസ് ഇല്ലാത്ത ക്യാമറയാണ് പിൻഹോൾ ക്യാമറ. പ്രകാശ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? പ്രകാശ തീവ്രത അളക്കാനുള്ള ഉപകരണം ഫോട്ടോമീറ്റർ. കറന്റിൻ്റെ യൂണിറ്റ് ആംബിയർ. കറന്റിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. ഇലക്ട്രിക് കറന്റ് അളക്കുന്ന ഉപകരണം ഏതാണ്? അമീറ്റർ. ഓർത്തോളെ, ഇലക്ട്രിക് കറന്റ് അളക്കുന്ന ഉപകരണമാണ് അമീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ആരായിരുന്നു? സി വി രാമൻ. ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു സി വി രാമൻ. ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ. ആൽഫ ബീറ്റ ഗാമ പഠിച്ചിട്ടില്ലേ? അതുപോലെ ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ്. ബീറ്റ കണത്തിൻ്റെ ചാർജ് നെഗറ്റീവ്. ഇമ്പോർട്ടൻ്റ് ആണ്, ബീറ്റ കണത്തിൻ്റെ ചാർജ് നെഗറ്റീവ്. അപ്പോൾ ആൽഫ കണത്തിൻ്റെ ചാർജ് പോസിറ്റീവ്. അത് ഓർത്തോളൂ, ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജാണെങ്കിൽ, ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജാണെങ്കിൽ ബീറ്റ കണത്തിന് അല്ലെങ്കിൽ ബീറ്റ കണത്തിൻ്റെ ചാർജ് നെഗറ്റീവാണ്. എന്നാൽ ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ. ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ. ഒന്നുകൂടി പറയാ, ആൽഫ ബീറ്റ ഗാമ. ഇതിൽ ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജാണ്, ബീറ്റ കണത്തിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ ചാർജ് ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ. ശബ്ദ തരംഗങ്ങൾക്ക് ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ശബ്ദ തരംഗങ്ങൾക്ക് ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവില്ല. അപ്പോൾ ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡെസിബൽ.
ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡെസിബൽ. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്. ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെർട്സ്. മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക്. ഇൻഫ്രാസോണിക് ഓർമ്മിക്കണേ, മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും താഴ്ന്ന ശബ്ദമാണ്, താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക്. മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദം ഏതാണ്? അൾട്രാസോണിക്. അൾട്രാസോണിക് അത് മാറിപ്പോവരുതേ, മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് എങ്കിൽ, താഴ്ന്ന സൗണ്ട്, താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് എങ്കിൽ, മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക്. മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക്. താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് എങ്കിൽ ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക്. എന്താ പറഞ്ഞത്? മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക്. മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക്. നെക്സ്റ്റ്, ശബ്ദത്തിൻ്റെ പ്രവേഗത്തേക്കാൾ കുറഞ്ഞ വേഗം എന്താണ്? സബ്സോണിക്. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗം അളക്കാൻ ഉപയോഗിക്കുന്നത് മാക് നമ്പർ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗം അളക്കാൻ ഉപയോഗിക്കുന്നത് മാക് നമ്പർ. അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഏതൊക്കെയാണ്? അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ജീവികൾ, വവ്വാൽ, ഡോൾഫിൻ. ഓർമ്മിച്ചോളണേ, അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ജീവികളാണ് വവ്വാൽ, ഡോൾഫിൻ. ശബ്ദം വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ശബ്ദം വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മൈക്രോഫോൺ. ശബ്ദത്തിൻ്റെ പ്രവേഗത്തേക്കാൾ കൂടിയ വേഗം ഏതാണ്? സൂപ്പർസോണിക്. ശബ്ദത്തിൻ്റെ പ്രവേഗത്തേക്കാൾ കൂടിയ വേഗമാണ് സൂപ്പർസോണിക്. ഓക്കേ,